നമ്മൾ ഉറങ്ങി എണീക്കുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യും പിന്നെ അവസാനത്തെ പത്ത ആയത്തുകൾ ഇന്ന എന്ന് തുടങ്ങുന്നത് അല്ലേ പിന്നെ നമ്മൾ പ്രാഥമിക ആവശ്യത്തിന് പോകാൻ വിചാരിക്കാം ബാത്റൂമിലേക്ക് പോകുന്നു അപ്പൊ അകത്ത് പ്രവേശിക്കുമ്പോ ഏത് കാലം എന്തിക്കണം ഇടത് കാൽ അപ്പൊ എന്ത് ചെല്ലണം പ്രവേശിക്കുന്നതിന് മുന്നേറ്റ് ചെല്ലണം എന്ത് അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ വലതുകാൽ ണം അല്ലേ അപ്പം എന്ത് ചെല്ലണം ഇനി നമ്മൾ ഒരു മുസ്ലിം ഒരു സാധാ ഒരു ശരാശരി മുസ്ലിം ഒരു സുബി ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ അല്ലെങ്കിലും ഒരു മണിക്കൂർ ഒരു മണിക്കൂർ അരമണിക്കൂറെങ്കിലും മുമ്പ് ഉണർന്നിരിക്കണം എന്നാലേ അവർ തഹജ സംസ്കരിക്കാനൊക്കെ അത്യാവശ്യം കുറച്ച് സമയം കുറച്ച് സമയം കിലും തഹജ സംസ്കരിക്കാനൊക്കെ ഒരു നാലരക്കാലത്ത് തഹജത്ത് ഒരു മൂന്നരക്കകത്ത് ഏഹ് വിത്തറക്ക നിസ്കരിക്കും മനസ്സിലായോ പിന്നെ സുഹീൻ്റെ മുമ്പ് സുബി ബാങ്ക് വിളിച്ച ശേഷം സുഹേൻ്റെ മുമ്പ് രണ്ടരക്കാലത്ത് സുഹൃത്ത് നിസ്കരിക്കാറുണ്ട് ഏ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂർ മക്ക മുമ്പ് എണീറ്റാലേ ഇതൊക്കെ ചെയ്യാൻ സമയം കിട്ടും അപ്പോൾ അതാ അപ്പോൾ നമ്മൾ ഉലുവെടുക്കണം നിസ്കരിക്കണമെങ്കിൽ അല്ലേ ഉലുവെടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉലുവെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം നമ്മൾ ഉറങ്ങി എണീറ്റാൽ സാധാരണ ഇനിയിപ്പോൾ ആണെങ്കിലും അല്ലെങ്കിൽ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എന്താ പറയാ പല്ല് തേക്കും അല്ലേ ശുദ്ധീകരണം നടത്തുക അപ്പം ഒരു മുസ്ലിം അത് ചെയ്യുമ്പോൾ അത് നബിചര്യാണ് എന്ന് വിചാരിച്ച് ചെയ്യണം അല്ലേ അല്ലാതെ ഉറങ്ങി എണീറ്റിട്ട് എല്ലാവരും പല്ല് തേക്കാറുണ്ട് രാവിലെ കുറച്ച് വൈകി എണീക്കുകയാണെങ്കിലും വൈകി എണീക്കുന്നവരും എന്തു ചെയ്യും പല്ല് തേക്കാറുണ്ട് പക്ഷെ പല്ല് തേക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നിയത്ത് വേണം ഇത് സുന്നത്താണ് എന്നുള്ളൊരു നിയത്ത് വേണം ഏഹ് ഇത് ധീനിൻ്റെ ഭാഗമാണ് ഏ അല്ല ഒരു ആഗ്യ ആരോഗ്യ വിഷയം മാത്രമായിട്ട് എടുത്താൽ പോരാ മനസ്സിലായില്ലേ ഏ ആരോഗ്യത്തിനും നമ്മുടെ സാമൂഹ്യ ആയിട്ടുള്ള എല്ലാ നന്മക്കും വേണ്ടിയിട്ടാണ് ഇസ്ലാമിക്കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചിട്ടുള്ളത് ഏ പക്ഷെ നമ്മൾ സുന്നത്താണ് എന്നൊരു ധാരണയിൽ ഇത് ചെയ്യണം മനസ്സിലായില്ലേ ഏഹ് സുന്നത്താണി എന്നൊരു ഉള്ളിൽ ഉള്ളിൽ നമുക്ക് സുന്നത്താണെന്നുള്ളൊരു നീയത്ത് ഒരു കരുത്ത് ഒരു കരുതൽ വേണം മനസ്സിലായില്ലേ ഏഹ് അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിനോട് ഇത്തരം പ്രവൃത്തികൾ മുഖേന അടുക്കാൻ കഴിയുള്ളൂ പിന്നെ ഇത് സംബന്ധിച്ചുള്ള ഹദീസുകൾ സിവാക്ക് മിസ്വാക്ക് എന്നൊക്കെ പറയും അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന ഈ എന്തുപയോഗിച്ച് വിസ്വാക്ക് അറാക്ക് എന്ന് പറഞ്ഞൊരു വസ്തു ചെടിയുടെ തണ്ട് ചെബി ഉപയോഗിച്ചിരുന്നു അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഔരമുള്ള എന്ത് വസ്തുക്കളും ഉപയോഗിക്കാം ശുദ്ധിയുള്ള ഏത് വസ്തുക്കളും തുളസി തുളസിയുടെ ഒക്കെ തണ്ട് ഉപയോഗിച്ചിട്ട് ഇപ്പം അപ്പൊ ചെയ്യുന്നുണ്ട് ഏ വലിയൊക്കെ ഉണ്ടെങ്കിൽ തുളസിയുടെ തണ്ട് കട്ടികളെ താണ്ട് ഉപയോഗിച്ചിട്ട് അത് ബ്രഷ് രൂപത്തിൽ നാരാക്കിയിട്ട് അങ്ങനെ തേക്കും അല്ലേ അങ്ങനെ ചെയ്യാം ഇങ്ങനെ തേക്കാം മനസ്സിലായില്ലേ അപ്പോൾ ഇപ്പോൾ മോഡേൺ ബ്രഷുകളുണ്ട് പ്ലാസ്റ്റിക് അല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഫ്ലൂ ഫ്ലൂ പിന്നെ പേസ്റ്റൊക്കെ ഉപയോഗിക്കാറുണ്ട് പേസ്റ്റ് ഉപയോഗിക്കുന്നത് ചെറിയ അളവിൽ വലിയ കുഴപ്പമില്ല ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞ സാധനം അതിനകത്തുണ്ട് ഫ്ലൂറിൻ എന്ന ഘടകം പിന്നെ നമ്മുടെ പല്ലിനാവശ്യമാണ് എന്നുള്ള ഇതിലാണ് ഈ പേസ്റ്റിൽ ഫ്ലൂറിൻ ചേർത്തിരിക്കുന്നത് പക്ഷേ അത് അധികമായാലും പ്രശ്നമാണ് പക്ഷെ നമ്മളെന്തെയ്യും പലരും ഭക്ഷണം കൂടെ നിറയെ ഈ പേസ്റ്റ് അങ്ങോട്ട് തേക്കും എന്നിട്ട് അങ്ങോട്ട് അല്ല അങ്ങോട്ട് ശരി അല്ലേ അപ്പോൾ അത് ആരോഗ്യത്തിന് കേടാണ് പല്ലിന് കേടാണ് അപ്പോൾ നമ്മൾ പിന്നെ ഉമിക്കരി ഉപയോഗിക്കാം അതേപോലെ ഇങ്ങനെ ആ വേണം പറ കൊഞ്ചണി വേണ്ട വേറെ അപ്പോൾ അപ്പോൾ പിന്നെ ഈ പേസ്റ്റുകൾ വേറെ ഉണ്ട് അല്ലേ പേസ്റ്റ് ഇപ്പം പിന്നെ നമ്മൾ ആയുർവേദ പൊടികളൊക്കെ കിട്ടും അതൊക്കെ ബേക്കപ്പ് ചെയ്യാം മനസ്സിലായി ഇത് സംബന്ധിച്ചുള്ള ഹദീസുകളാണ് ഹദീസുകൾ സുനനു നസായിലുള്ള ഹദീസുകളാണ് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ ഹദീസ് ഒന്ന് രണ്ടാമത്തെ ഹദീസാണ് സുനുന്നസായിൽ മൊത്തത്തിൽ തന്നെ രണ്ടാമത്തെ ഹദീസാണ് ഏഹ് അതിന് കിതാബത്വ ഹാർത്തി ബാബു സിവാമമനല്ലേ ഉറക്കിൽ നിന്ന് എണീറ്റാൽ ഏഹ് സിവാക്ക് ചെയ്യുന്നത് സംബന്ധിച്ച് സിവാക്ക് എന്ന് പറഞ്ഞാൽ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ആണ് ബ്രഷ് എന്ന് പറയാം സെ അല്ലേ അറാക്ക് സിവാക്ക് എന്ന് പറയാം അപ്പോൾ സിവാക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് സിവാക്ക് ഉപയോഗിക്കുക അതായത് മിസ്വാക്ക് ചെയ്യുക ദന്തശുദ്ധീകരണം നടത്തുക എന്നർത്ഥം നിവേദനം ചെയ്യുന്ന ഹദീഫാണ് അദ്ദേഹം പറയുകയാണെ റസൂർ അള്ളാഹി സ്വലി വസ്ല്ലാം ആയിരുന്നു കാന റസൂർ സാഹു അലൈവം റസൂർ സലഹു അലി വസ്ല്ല ആയിരുന്നു ഇതാ കാമിനയിൽ രാത്രി ഉറക്കിൽ നിന്ന് എണീറ്റാൽ നേരം പുലർന്നിട്ടല്ല നബി എണീക്കാറ് അതിന് മുമ്പ് എണീക്കും ഫാഹു ഫാഹു ഫാ വായ ഫാമ് വായ അല്ലേ ഫാ എന്ന് പറഞ്ഞാൽ വായന ഫാഹു നബി അവ രണ്ടർത്ഥണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് അർത്ഥം വരുക അല്ലേ പക്ഷെ എന്താ അയാളുടെ വായിൽ അദ്ദേഹം അവൻ്റെ വായിൽ നിന്ന് അർത്ഥം ഫീ എന്ന് പറഞ്ഞാൽ ഫാ ഫി അപ്പോൾ ഫാഹു നബിയുടെ ഫാം വായ വൃത്തിയാക്കുമായിരുന്നു മിസ്വാക്ക് മിസ്വാക്ക് കൊണ്ട് ഏ മനസ്സിലായില്ലേ സിവാക്ക് കൊണ്ട് വായ ബ്രഷ് ചെയ്യുമായിരുന്നു അർത്ഥം അപ്പോൾ വായ പിന്നെ പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ വാ കഴുകലും കൂടെ ഉൾപ്പെടും പല്ല് കഴുകലും കൂടെ പല്ല് കഴുകി വൃത്തിയാക്കുക വാ കഴുകി വൃത്തിയാക്കുക നാവ് വൃത്തിയാക്കുക അതെല്ലാം അതിലുൾപ്പെടും മനസ്സിലായില്ലേ ഏഹ് ഇത് മൊത്തം ദന്തശുദ്ധീകരണം നമ്മൾ പൊതുവെ പറയുമ്പം ഉൾപ്പെടും മനസ്സിലായില്ലേ ഫാഹു എന്നു പറഞ്ഞാൽ അത് പല്ലിങ്ങനെ വീതിയിൽ തേക്കുന്നതിനെയാണ് ഷൗസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഉരയ്ക്കുക നടത്തണം എന്താണ് ഉരയ്ക്കുക ഉരയ്ക്കുക പല്ല് വരയ്ക്കുക ഇങ്ങനെ വീതിയിൽ ഏഹ് വാറ്റിങ്ങനെ ആക്കിയാലും മോണ പോവും സൈല്ലെ ഒരു പാകത്തിനാണോ കേട്ടോ മോണ പോകുകയും ചെയ്യരുത് കേട്ടോ കയ്യിലാഹുവല ബസ്സിലും കഴുകലും കൊല്ലപ്പെടും കേട്ടോ ഏഹ് തൻകയത്ത് ശുദ്ധീകരിക്കൽ അതിനും ഷൗസ് എന്ന് പറയും പല്ല് വൃത്തിയാക്കണം ഇങ്ങനെ ഇതൊക്കെ തല ഷറഹ് അതായത് ഇമാം സുയൂത്തി റഹ്മുള്ള പിന്നെ നസായിക്ക് നൽകിയ ഷറഹ് ആണ് ഹാഷിയ സുയൂത്തി ഇമാമിൻ്റെ ഹാഷിയ ആ ഹാഷിയയിൽ ഇതൊക്കെ പറയുന്നുണ്ട് ഇനി അടുത്ത ഹദീസ് മൂന്നാമത്തെ ഹദീസ് ബാബു കൈഫ അസ്താക്കു ഇസ്താക്ക എന്ന് പറഞ്ഞാൽ ഇസ്താക്ക എന്ന് പറഞ്ഞാൽ സിവാക്ക് ചെയ്തു ബ്രഷ് ചെയ്തു എങ്ങനെ പല്ലുതേക്കും എന്ന് സംബന്ധിച്ച് പറയുന്ന بابل آه البتر هذا آه. ابي موسى ابو موسى ينقل قال دخلت على رسول الله صلى الله عليه وسلم الله وهو يستن وطرف السواك على لسانه وهو يقول آه. ابو موسى رضي الله عنه قال ذهب رجع دخلت على رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم قدتك ابو وهو يستن ബിസുല്ലമേ സിവാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓ തൊറഫു സിവാഖി അല ലിസാൻ ഹി ബിസ് അല്ലാസ്ലമിയുടെ സിവാക്ക് ബ്രഷ് എവിടെ ആയിരുന്നു നബിയുടെ പല്ലിൻമേലായിരുന്നു അപ്പോൾ അക്കൂലു നബി പറയുന്നുണ്ട് ആ ആ എന്ന് പറയുന്നുണ്ട് ഏ അപ്പോൾ അത് പിന്നെ എന്താണ് തൊറഫു സിവാക്ക് ലിസാനിൻ്റെ അറ്റത്ത് അങ്ങനെ അറ്റത്ത് ദാഹലായിരുന്നു എന്ന് പറയുന്നുണ്ട് ഏ ഇങ്ങനെ അങ്ങനെ ഇപ്പോൾ പല്ല് വൃത്തിയാക്കുന്നതി കൂടെ നാവും കൂടെ വൃത്തിയാക്കും ശരി അപ്പോൾ ആ ആ പറയുന്നത് എന്താണ് എന്നിട്ട് ബ്രഷ് നാവിൻ്റെ അറ്റത്ത് തരുമ്പോൾ കഫക്ക കൊണ്ടുവരും അല്ലേ അതിൻ്റെ സൗണ്ടാണ് അപ്പം അത് പല റിപ്പോർട്ടുകളിൽ അഹ് ഇങ്ങനെ പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് ശബ്ദം അത് തക്കാറുബ് ഒരേ മദൽ ആണ് അതൊക്കെ അതിൻ്റെ ഷറഹിൽ പറയുന്നുണ്ട് ആ ഇനി അടുത്ത ഹദീസ് ഹദീസ് അഞ്ച് ബാബു തറൈബ് വി സിവാഖ് സിവാക്കിൻ്റെ കാര്യത്തിൽ പ്രോത്സാഹനം നൽകൽ തെറുഗൈബ് ഏഹ് അത് സംബന്ധിച്ച് പറയുന്ന ഹദീസ് അതിൽ

അത് മത്തുഹറത്തുൻ മിത്തുഹറത്തുൻ എന്നും ഉപയോഗമുണ്ട് ഏഹ് മിത്തുഹറത്ത് എന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു ഏ അപ്പോൾ മധുഹറത്ത് മിത്തു ഹറത്ത് എന്ന് പറഞ്ഞാൽ അത് ശുദ്ധീകരിക്കുന്നതിനുള്ള ആയുധം എന്നർത്ഥത്തിൽ പറയാം ശുദ്ധി എന്ന അർത്ഥത്തിൽ പറയാം ശരി അല്ലേ ലിൽഫാമ് എന്താണ് ഇപ്പം സിവാക്ക് ദന്ത ശുദ്ധീകരണം ദന്ത ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് യഥാർത്ഥത്തിൽ സിവാക്ക് അവിടെ ഉദ്ദേശം എന്താണ് ദന്തശുദ്ധീകരണം ദന്തശുദ്ധീകരണം എന്താണ് ഫാം വായക്ക് ശുദ്ധിയാണ് അല്ലെങ്കിൽ വായയെ ശുദ്ധീകരിക്കാനുള്ള ഉപകരണമാണ് അങ്ങനെയും പറയാം അപ്പോൾ വായക്ക് ശുദ്ധിയാണ് ദന്തശുദ്ധീകരണം വായക്ക് വൃത്തിയാണ് അതേപോലെ മർദ്വാത്തുൽ റബ്ബ് മർദ്വത്തുൻ ലി റബ്ബ് റബ്ബിന് തൃപ്തിയും ആണ് അപ്പം അള്ളാഹുവിൻ്റെ തൃപ്തിയും കരകതമാക്കാം വായശുദ്ധിയും ആക്കാം ദന്തശുദ്ധീകരണം കൊണ്ടുള്ള രണ്ട് നേട്ടങ്ങൾ ശരി ഒന്ന് വായ വൃത്തിയാക്കാം പിന്നെ അള്ളാഹുവിൻ്റെ തൃപ്തിയും അതിലൂടെ കിട്ടും അപ്പം അള്ളാഹുൻ്റെ തൃപ്തി കിട്ടണമെങ്കിൽ നീങ്ങത്ത് വേണം സരി ഏഹ് ഇത് ഇസ്ലാമിൻ്റെ പ്രവൃത്തിയാണ് എന്നുള്ള ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ വേണം നെബിചര്യയാണ് ഞാൻ പിൻപറ്റുന്നത് നബിചര്യ അനുസരിച്ച് ഞാൻ ജീവിക്കുകയാണ് എന്നുള്ള അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിന് ഓർമ്മ ഉണ്ടാകുക അതിനാണ് ഇതൊക്കെ പറയുന്നത് സരി അല്ലേ ഏ പ്രിയങ്കരമായ കാര്യമാണ് എന്ത് മിസ്വാക്ക് ചെയ്യാൻ ദന്തശുദ്ധീകരണം ഷറുഹുൽ മുഹത്തബിൽ ഇമാം നബിയ അവർ പറഞ്ഞിട്ടുണ്ട് ഇത് മിത്തുഹറത്ത് അല്ലിഫാം മർദാത്തുല്ലി റബ്ബ് എന്ന് മത്തുഹറത്ത് എന്നും അതേപോലെ ഇബുൽ സിക്കിത്ത് എന്നവർ മറ്റ് ഇതിനെ രണ്ടുചാരണം മത്തുഹറത്ത് മിത്തുഹറത്ത് രണ്ടും പറഞ്ഞിട്ടുണ്ട് കസീർ ആണ് അഷ്ഹർ പ്രസിദ്ധം കഷർ എന്ന് പറയുമ്പോൾ മിത്തുഹറത്ത് മിഫ് അലത്ത് നിളവസന് മിഫ് അലത്ത് ഇസ്മുൽ ആലത്ത ഇസ്മിൽ എന്ന് പറയുമ്പോൾ എന്താണ് ആയുധത്തിനെ സൂചിപ്പിക്കുന്നത് ഉപകരണത്തെ ചെയ്യുന്ന കാര്യം ഉപകര ഒരു ചെയ്യുന്ന പ്രവർത്തി ചെയ്യുന്ന ഉപകരണത്തെ സൂചിപ്പിക്കുന്ന പദമാണ് ഇസ്മുൽ ഇസ്മുൽ ആലത്ത് ആലത്ത് മിൻഷാർ പരത്തുന്ന ആയുധം ഏഹ് അതായത് ചൂരിനാണ് മിൻഷാർ എന്ന് പറയുന്നത് അങ്ങനെ മിൻകാറ് ഇങ്ങനെ കുറേ പദങ്ങളുണ്ട് അല്ലെ ഇപ്പോൾ പിന്നെ വായു ഇളക്കുന്ന ആയുധമാണ് ഫാന് തൊഹാറത്ത് എന്ന അർത്ഥത്തിലും പറയാം നവാഫത്ത് റാറാറത്ത് എന്ന് പറഞ്ഞാൽ തന്നെ വാഫത്ത് തൊഹാറത്ത് നവാഫത്ത് മിക്ക ഹദീസ് കിതാബുകളും കിതാബ് തൊഹാറത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബുണ്ട് ഒരു ഭാഗമുണ്ട് അല്ലേ നവാഫത്ത് ശുദ്ധിയാണ് ശുദ്ധി ഇസ്ലാമിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് പകുതിയാണ് ഇമാൻ്റെ ഭാഗമാണെന്ത്വർ അപ്പം ശുദ്ധി ശുദ്ധി അപ്പോൾ രണ്ട് രണ്ടുതരമുണ്ട് ഒന്ന് ശാരീരികമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ശുദ്ധി രണ്ട് ആന്തരികമായിട്ടുള്ള ശുദ്ധി കൽബിന്റെ ശുദ്ധി എന്ന് പറയാം ഫമിന് ഫമ് വായയെ വൃത്തിയാക്കുന്നതാണ് അള്ളാഹുവിന് തൃപ്തി ഉണ്ടാക്കുന്നതും ആണ് എന്ന് പറയാം ഇസ്മുൽ ഫാൻ്റെ അർത്ഥത്തിൽ അതേപോലെ ഇത് ഉപയോഗിക്കാമെന്നുണ്ട് അതേപോലെ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് പാത്രമായത് അതാണ് അടുത്ത ഹദീസ് ഹദീസ് അൽ ഇക്സാറു സിവാക്ക് സിവാക്ക് വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ദന്തശുദ്ധീകരണം സംബന്ധിച്ച് വിശ്വാസങ്ങൾ കൂടുതൽ പ്രേരണ നൽകിയത് സംബന്ധിച്ച് പറയുന്ന ബാബ് ആണ് അതിൽ അനസ് അനസ് ഹദീസ് അൻ ബിൻ മാലിക് قال رسول الله الله صلى عليه وسلم قد عليكم في في السواك റിപ്പോർട്ട് ുംബി പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് സിവാഖിന്റെ കാര്യത്തിൽ വളരെയധികം പ്രേരണ നൽകിയിട്ടുണ്ട് വളരെയധികം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് പലതവണ നബി ആവർത്തിച്ചത് പറഞ്ഞിട്ടുണ്ട് സുഹാബാക്കളുടെയും നൃത്തം അത്രയും പ്രാധാന്യമുള്ള സംഗതിയാണ് ഇനി അതിന്റെ ഷറഹ്ലീമാൻ പറയുന്നുണ്ട് ഫി ഫി അതായത് ഇബുൽ അലൈഹി പറയുന്നു അഡിഇ ഇമാം സുയൂത്ത് രേഖപ്പെടുത്താണ് എന്ത് ഞാൻ നിങ്ങളിൽ നിന്ന് ഇത് ആവശ്യപ്പെടുന്നത് ഏ അത് അക്കാര്യം ഞാൻ വളരെയധികം അങ്ങനെ ചെയ്തിട്ടുണ്ട് പലതവണ ഞാൻ അത് ആവർത്തിച്ച് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് എന്നർത്ഥം സഹാബാക്കോട് പറയാം ഏ അതിന് ആരേക്കും എന്താണ് ഈ എൻ്റെ അടുത്തുള്ള ബാധ്യത എന്ന് പറയുന്നത് ഞാനത് പ്രവർത്തിച്ച് കാണിക്കണം ഏഹ് പിന്നെ നിങ്ങളെന്ത് ചെയ്യണം അതനുസരിക്കണം അപ്പം നബി അത് രണ്ട് നബി അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ധാരാളമായിട്ട് നബീയിൽ നിന്ന് അവർ കണ്ടിട്ടുണ്ട് ഇനി ഇനി കിർമാനി എന്നവർ പറയാം അള്ളാഹുവിൽ നിന്ന് എനിക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ നിങ്ങളോട് കൂടുതൽ കൂടുതൽ ഇക്കാര്യം ആവശ്യപ്പെടാൻ ഏഹ് കൂടുതൽ കൂടുതൽ ഇക്കാര്യം നിങ്ങളോട് പറയാൻ അള്ളാഹുവിൻ നിന്ന് എനിക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് എന്ന മജ്ഹൂലായിട്ടുള്ള രൂപത്തിലും പറഞ്ഞിട്ടുണ്ട് അടുത്ത് എന്നുള്ളൊരു ബാബിലുള്ള ഒരു ഹദീസാരെഹിസ് ചെയ്യുന്ന ഹദീസറ റസൂൽ വസ്ലം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു റസൂല്ലാഹുല്ല പറഞ്ഞു ലൗലാ ലൗല അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ എന്ത് അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ലൗലാ അങ്ങനെയല്ലായിരുന്നു അല്ലായിരുന്നുവെങ്കിൽ അൻ അശുക്ക ബുദ്ധിമുട്ട് മഷക്കത്ത് ഉളവാക്കുകയില്ലായിരുന്നുവെങ്കിൽ അല ഉമ്മീ എൻ്റെ സമുദായത്തിന് മേൽ എൻ്റെ സമുദായത്തിൽ ഉമ്മത്തിനുമേൽ എൻ്റെ ഉമ്മത്തിന് എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ എന്നാണ് ുട്ട് അല്ലെ ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ ല ല ല ലാ ലും എന്താണ് ഇതിന്റെ ലാമാണ് തീർച്ചയായും ഞാനെന്ത് ഞാൻ ഞാൻ കൽപ്പിച്ചു ഞാൻ കൽപ്പിക്കുമായിരുന്നു ഹും അവരെ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു ഞാൻ അവരോട് കമാൻഡ് ചെയ്യുമായിരുന്നു വാക്ക് സിവാക്ക് ചെയ്യണമെന്ന് എന്താണ് എല്ലാ നിസ്കാര സമയത്തും ഞാൻ നിസ്കരിച്ചുമ്പോഴല്ല നിസ്കരിക്കുമ്പോഴല്ല നിസ്കരിക്കുന്നതിന് മുന്നോടിയായിട്ട് എന്ത് ചെയ്യണം മുതുവ് ചെയ്ത നിസ്കാരത്തിന് ഷർത്തപ്പെട്ടതാണ് അല്ലേ അപ്പോൾ അതിൽ സിവാക്ക് കൂടെ ഉൾപ്പെടുത്തുമായിരുന്നു നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തുമായിരുന്നു അർത്ഥം എല്ലാ നിസ്കാരത്തിനും നിങ്ങൾ നിർബന്ധമായിട്ടും സിവാക്ക് ചെയ്യണമെന്ന് പറയുമായിരുന്നു പക്ഷെ അത് എൻ്റെ ഉമ്മത്തിനൊരു ബുദ്ധിമുട്ടാകുമോ എന്ന് കൊണ്ടാണ് ഞാൻ അങ്ങനെ നിർബന്ധമാക്കാതിരുന്നത് അപ്പം ശക്തി ആ ചിന്നത്തുണ്ട് എന്നർത്ഥം ശരി ഏ ഇനി പറയാം ബൈലാവി എന്നവർ പറയുന്നൊരു വിശദീകരണത്തിൽ പറയുന്നുണ്ട് അതായത് അതിൻ്റെ ഗിസ്റ്റ് പറയാം ഉച്ച ഉള്ളടക്കം അതായത് ബൈലാവി എന്നവർ പറയുകയാണെങ്കിൽ ഇത് സുബൂത്ത് അൽ മഷക്കത്ത് മഷക്കത്ത് എന്നുണ്ടെന്നൂടെ പറഞ്ഞിരിക്കുന്നത് ഏഹ് മഷക്കത്ത് ഉള്ളത് കാരണം ആണെന്ത് നിർബന്ധമാക്കാതിരുന്നത് അല്ലേ മഷക്കത്ത് പിന്നെ ഇല്ലായിരുന്നെങ്കിലും നിർബന്ധമാക്കുമായിരുന്നു അല്ലേ ഏഹ് അപ്പം മഷക്കത്ത് ബുദ്ധിമുട്ടാകുന്ന സമുദായത്തിൽ വിചാരിച്ചാണ് നബി നിർബന്ധമാക്കാതിരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഈ അതേസമയം സുന്നത്ത് നെതിബ് ആക്കുകയാണെങ്കിൽ എന്തില്ല അതിൽ മഷക്കത്തില്ല കാരണം എന്താണ് നെതുബായ കാര്യം അത് ഉപേക്ഷിക്കൽ അനുവദനീയമാണ് അപ്പം ബുദ്ധിമു നബി നിർബന്ധമാക്കുമായിരുന്നു ആക്കിയിരുന്നെങ്കിൽ എല്ലാ സമയത്തുള്ള ഉലൂൽ നിസ്കാരത്തിന് മുമ്പായിട്ട് എന്ത് ചെയ്യണമായിരുന്നു എന്ത് ചെയ്യണമായിരുന്നു നിർബന്ധമായിട്ടും ബ്രഷ് ചെയ്യണമായിരുന്നു അപ്പോൾ ചിലപ്പോൾ പ്രായോഗികമായിട്ടത് ബുദ്ധിമുട്ടുണ്ടാക്കും ചില അവസരങ്ങളിലൊക്കെ അപ്പോൾ അതുകൊണ്ട് നബി എന്ത് ചെയ്തു സുന്നത്താക്കി സുന്നത്താക്കുമ്പോൾ എന്തല്ല നിർബന്ധം ഇല്ലാത്തത് കൊണ്ട് ഉപേക്ഷിച്ചെന്ന് വിചാരിച്ചു കുഴപ്പമില്ല ബ്രഷ് ചെയ്യാതെ ഒരാൾ ഉളു ചെയ്ത് നിസ്കരിച്ചെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല ഏഹ് എന്ന് മനസ്സിലാക്കാം മനസ്സിലായില്ലേ ഇത് ഇന്നതുപുലാമ ശക്ത ഫീല് ചെയ്യാൻ ജാത്വർക്ക്

ുമായി അടുക്കുന്ന എല്ലാ അവസരങ്ങളിലും നമ്മൾ ഏതവസ്ഥയിലായിരിക്കണം നമ്മൾ പൂർണ്ണമായ പൂർണതയിലും അതേപോലെ ശുദ്ധിയിലുമായിരിക്കണം വൃത്തിയിൽ ഉള്ളവരായിരിക്കണം അള്ളാഹുവിനോട് അടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന അവസരത്തിൽ എന്നത് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കാരണം വിവാദത്തിൻ്റെ മാന്യത പരിഗണിച്ചുകൊണ്ട് ഷറഫ് അതിൻ്റെ ഷറഫ് പരിഗണിച്ചുകൊണ്ട് അല്ലേ ഏഹ് അപ്പോൾ സ്വലാ നിസ്കാരത്തിലേക്കാണ് നമ്മൾ വരുന്നത് അല്ലേ നിസ്കാരത്തിലേക്ക് വരുമ്പം ഉദൂ ചെയ്യുന്നു ഉതൂക്ക് ചെയ്യുന്നതോടൊപ്പം എന്തു ചെയ്യുന്നു ഏഹ് എന്ത് ചെയ്യണം ഉതൂ ചെയ്യുന്നതിൻ്റെ സുന്നത്താണിത് ബ്രഷ് ചെയ്യൽ ഏഹ് ദന്തശുദ്ധീകരണം നിർബന്ധമല്ലെങ്കിലും അപ്പോൾ അതെന്തിനു വേണ്ടിയാണ് അള്ളാഹുവുമായുള്ള ഒരു സംഭാഷണത്തിനാണ് ഒരുങ്ങുന്നത് അല്ലേ നിസ്കാരം എന്ന് പറഞ്ഞാൽ വേറെ ആരോടെയും സംസാരിക്കല്ല അപ്പോൾ അത് വളരെ വൃത്തിയായി ഭംഗിയായി ഒരുങ്ങിപ്പോണം നമ്മളിപ്പോൾ കാണാൻ ഒരാളെ കാണാൻ പോവാണ് ഏഹ് അപ്പം പ്രധാനപ്പെട്ട ഒരാളെ കാണാൻ പോകുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് ഒരുങ്ങിയിട്ട് നമ്മളെ പരമാവധി നല്ല അവസ്ഥയിൽ പോകില്ലേ ഏഹ് അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹുവിനെ കാണാനാണ് അള്ളാഹുവിനെക്കോട് സംസാരിക്കുക നമസ്കാരം എന്താണ് പഠിച്ചിട്ടുണ്ട് ശരിയാണ് ശരിയാണ് പറഞ്ഞത് ആ നീ പറയുന്നത് യാതാണോ ആനാണോ കേൾക്കുന്നില്ല അതാണ് അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഹസ്സാൻ പറഞ്ഞാൽ അല്ലാഹുവിനെ ആരാധിക്കലാണ് ചെയ്യലാണ് എന്ത് നിശ്ചയം നീ കാണുന്നത് പോലെ അവനെ ഏ തറാഹു അവനെ നീ കാണുന്നത് പോലെ തറാ നീ കാണുന്നു ഹു അവനെ അതുപോലെ നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ യറാഖ് എന്നെ കാണുന്നുണ്ട് അപ്പം നീ അള്ളാഹുവിനോട് സംഭാഷണം മുനാജാരിച്ച് നടത്തുകയാണ് അള്ളാഹുവിനോട് സംഭാഷണം നടത്തുകയാണെന്നുള്ള ഒരു ധാരണയിൽ ആയിരിക്കണം ഒരു ഉറപ്പ് വേണം നിനക്ക് മനസ്സിൽ അപ്പോഴാണ് നിസ്കാരത്തിലെ ഹുഷുണ്ടാകുക അല്ലേ അപ്പം നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ എൻ്റെ ബാഹ്യമായ രൂപത്തിലും പിന്നെ നമ്മൾ ആന്തരികമായിട്ടും ശുദ്ധിയുള്ളവരായിരിക്കണം ബാഹ്യ ശുദ്ധീകരണത്തിന്റെ ഭാഗമാണിതൊക്കെ ഇനി വേറെ

കഫം പിന്നിങ്ങനെ കഫം ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും എന്താവും കിറാത്തിന് ബുദ്ധിമുട്ടും സംസാര സ്ഫുടത ഉണ്ടാവില്ല കിറാഹത്തിന് ബുദ്ധിമുട്ടാം കിറത്ത് ഭംഗിയാവുന്നതിന് സ്വസാഹത്ത് അത് സംസാര സ്ഫുടത സ്ഫുടമായിട്ട് കിറാഹത്ത് ഖുർആൻ പാരായണം നടത്തണമെങ്കിൽ ഈ കഫത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവരുത് അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ഈ ഈ ദന്തശുദ്ധീകരണം പറഞ്ഞിരിക്കുന്നതെന്നാണ് ഒരഭിപ്രായം ഇനി അടുത്തത്

എങ്ങനെയാണ് നിങ്ങൾ പിന്നെ നബി സുല്ലാസ്ല വീട്ടിൽ പ്രവേശിച്ചാൽ എന്തുകൊണ്ടാണ് തുടങ്ങിയിരുന്നത് എന്ത് പ്രവർത്തി അത് ചെയ്തത് അപ്പൊ ഇതാ ദലബത്തോ അപ്പോ ആ ഷബി പറയാണ് അപ്പോൾ എന്തിനാണ് ഈ സിവാക്ക് ചെയ്തിരുന്നത് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഏഹ് അതിനെ കുറിച്ച് നിത് ഷാഹിയിൽ പറയുന്നത് ജിദ് അജിലിഹ ഇമാം കുർത്തുബി പറയാണ് അതായത് നബി അലൈഹി അലൈസ്ലമ സിവാഖു കൊണ്ട് തുടങ്ങിയത് നിസ്കരിക്കാൻ വേണ്ടി നഫു നിസ്കരിക്കാൻ വേണ്ടിയായിരിക്കാം കാരണം നബി വീട്ടിൽ പ്രവേശിച്ച ഉടനെ രണ്ടര കാത്ത് എന്തു ചെയ്യും നിസ്കരിക്കും സംസ്കരിക്കും സുന്നത്ത സംസ്കരിക്കും കാരണം നബിസ് അല്ലാസ്ലമാ കല്ലമാ കാനഫ്ഫർ ഫിൽ മസ്ജിദ് നബി എന്ത് ചെയ്യാ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നത് സുന്നസ്കരിക്കുന്നത് അപൂർവമായിരുന്നു അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് വേറെ ഹദീസിൽ നബി എന്ത് ചെയ്യും ഈ ആ പിന്നെ സുബൈസ്കരിക്കും സുബൈ വാങ് വിളിക്കുന്നതിന് മുമ്പായിട്ട് കുറെ മുമ്പേ എണീക്കും അല്ലേ ഹജിതൊക്കെ കഴിഞ്ഞ് വിത്തറൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നബി നബിസുല്ലം ചിലപ്പോൾ കുറച്ച് സമയം ഉറങ്ങും ചിലപ്പോൾ സമയം ചിലപ്പം ഭാര്യ ആ ഷബിയോട് സംസാരിച്ചിരിക്കും ആയി ഷബി ഉണർന്നിരിക്കണമെങ്കിൽ ഏ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏ എന്നിട്ട് നബി നമിസുലി സ്വലം എന്ത് ചെയ്യും നബിസുല്ലേ രണ്ടരക്കകത്ത് സുന്ദർകരിക്കും വാങ്ങി വിളിച്ചാൽ അല്ലേ ഏ എന്നിട്ടാണ് എന്ത് ചെയ്യുക പള്ളിയിലേക്ക് പോവാം അപ്പൊ നിസ്കരിച്ചിരുന്നത് വീട്ടിൽ നിസ്കരിക്കും അതേപോലെ ഈ നിസ്കാരത്തിന് പിറകെ വിള്ള വാദ്യ നബി മിക്കവാറും വീട്ടിൽ നിന്നാണ് നിസ്കരിച്ചിരുന്നത് അപ്പോൾ വീട്ടിലേക്ക് പ്രവേശിച്ച ഉടനെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്ത് ചെയ്യുമായിരുന്നു എന്ത് അത് നിസ്കരിക്കാൻ തയ്യാറാകുന്നതിന് വേണ്ടി ആയിരിക്കണം എന്ത് നബി പല്ല് തേച്ചിരുന്നത് എന്നുള്ളതാണ് ഒരു അഭിപ്രായം ഏഹ് മനസ്സിലായോ നീ വകാലുഹു അല്ല ഹിക്കുമിദിക്ക അന്നഹുർ ഉബമാ തകയ്യത്ത്ാസ് ഇനി അവിടെ പുറത്തൊക്കെ പോയിട്ട് പിന്നെ ആളുകളായിട്ട് ഇടപെട്ട് അങ്ങനെ എന്നെ വീട് വായ പകർച്ച സംഭവിക്കുമ്പോൾ വായയുടെ ഗന്ധം ഏഹ് അതിന് പകർച്ച സംഭവിക്കുമ്പോൾ ഫൈലാ ദഹൽ അൽ ബൈതൻ മുസ്ലിം ആ ഷർത്തി അൽ അഖലി ഇസാരത്തുദാലിക്കുമ്പോൾ ഭാര്യേൻ്റെ അടുത്തേക്ക് വരുകയാണ് കത്തോട്ട് അല്ലേ വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ വീട്ടിലോട്ട് വരുമ്പോൾ ഭാര്യയുമായിട്ട് ഇടപഴകുന്നത് കാരണം അതിന് മുന്നോടിയായി ഭാര്യയിട്ട് ഇടക്കുന്നതിന് മുമ്പേ എന്ത് ചെയ്യുന്നു പല്ലു തേക്കുന്നു കാരണം തൻ്റെ ഭാര്യയുമായിട്ട് ഇടപെടുന്നതിന് മുമ്പ് എന്ത് ഈ ഫാം വായയുടെ നാറ്റം എന്തെങ്കിലും വായയുടെ ഒരു പകർച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യൽ നല്ലതാണല്ലോ അത് ഒരു നല്ല രീതിയല്ലേ അപ്പം വേണ്ടി ആയിരിക്കണം മനസ്സിലെ വഫീൽ ഹദീസ് ദലാലത്തുഹുലിൽ മൻസിൽ അബുഷാമ വന്നവി ഇനി അപ്പോൾ ഈ ഹദീസിൽ നിന്ന് തെളിവെടുത്തിട്ട് ഇബ നവവീർ അഹമ്മല ഈ അബുഷാമ എന്നിവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ത് സിവാക് ഇസ്തിഹ്ബാബ് ആണ് എന്ത് മുസ്തഹബാണ് എന്താ ദിബ് ആണ് സുന്നത്താണ് എന്ത് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ വീട്ടിൽ പ്രവേശിച്ച ഉടനെ എന്ത് മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അസാളിക്കും